കോഴിക്കോട് എന്ത് എം കെ രാഘവൻ തോറ്റുപോകുമോ? അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനത്ത് ഇളമൻ കരീന്ദ്രൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ. സി പി എം മാത്രമല്ല, എതിരാളികളായ കോൺഗ്രസ്സുകാരും ഇളമരത്തിൻ്റെ വിജയം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ വീണ്ടും പ്രസിഡന്റ് ചുമതലയെടുത്ത കെ സുധാകരൻ വെട്ടിനിരത്തലും തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ എതിരാളികളെ മാത്രമല്ല, തൻ്റെ ഇഷ്ടക്കാർ ആരൊക്കെയാണ്, അവരുടെ എതിരാളികളെ അവരാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നു, അപ്പോൾ തന്നെ അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സുധാകരൻ്റെ ലേറ്റസ്റ്റ് തീരുമാനം. കോൺഗ്രസ് ആ തോൽവി ഇപ്പോൾ ഔദ്യോഗികമായി ഉറപ്പിച്ചു കഴിഞ്ഞു എം കെ രാഘവൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് എം കെ രാഘവൻ്റെ തോൽവി മുൻകൂട്ടി കണ്ട് അതിനൊരു ബലിയാടിനെയും പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. കെ വി സുബ്രഹ്മണ്യൻ. കെ പി സി സി അംഗമായ കെ വി സുബ്രഹ്മണ്യനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു കെ സുധാകരൻ. പാർട്ടിയെയും മുന്നണിയും പ്രയോഗത്തിലാക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കെ പി സി സി അധ്യക്ഷൻ്റെ ഈ നടപടി. എന്താണ് സുബ്രഹ്മണ്യൻ ചെയ്തെന്നല്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ പോയില്ല. കോൺഗ്രസിന് വേണ്ടി എം കെ രാഘവൻ്റെ പ്രചരണത്തിന് ഇറങ്ങിയില്ല, അതുതന്നെയാണ് കണ്ട കുറ്റവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ സുബ്രഹ്മണ്യൻ പ്രവർത്തിച്ചു എന്ന ആരോപണം ഉന്നയിച്ചതും ഈ കെ സുധാകരൻ തന്നെ കണ്ണൂരിലിരുന്നപ്പോൾ. അതേ സുധാകരൻ തന്നെയാണ് ചുമതലയേറ്റ് തൊട്ടടുത്ത ദിവസം സുബ്രഹ്മണ്യനെ പുറത്താക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്നോ, സുബ്രഹ്മണ്യൻ കോൺഗ്രസിനുള്ളിൽ നെറുകെടുക്കെതിരെ നിലപാടെടുത്തു. പക്ഷേ സുധാകരൻ പ്ലാൻ ചെയ്തിരുന്നത് പോലെ സുബ്രഹ്മണ്യൻ ബി ജെ പിയിലേക്ക് പോയില്ല. അവിടെയാണ് സുധാകരനെ അക്കടി പറ്റിയത്. കോൺഗ്രസിൽ നിന്നും പിണങ്ങി ബി ജെ പിയിലേക്ക് ചേരാതിരുന്നതിനാലാണ് കെ സുധാകരൻ നടപടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കലികാലമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ്സിന്. സുബ്രഹ്മണ്യൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ നടപടികൾ പ്രതിഷേധിച്ച് ഇത്തവണ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല, എം കെ രാഘവൻ്റെ കൂടെ നിന്നില്ല, ബി ജെ പിയിലോട്ട് പോയതുമില്ല. അതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. സുധാകരൻ തന്നെയാണ് ഇപ്പോൾ കെ പി സി സിയുടെ പരമാധ്യക്ഷൻ. അപ്പോൾ എല്ലാവരും സുധാകരൻ പറയുന്നതും കേട്ട് റാൻ മൂളി തിന്നോണം. മറിച്ചെങ്ങനെയാണ് മറുപടിയെങ്കിൽ അപ്പോൾ തലവെട്ട് കളയും, രാജിവെച്ചോണം, നേരെ പോയി ബി ജെ പിയിൽ അക്കൗണ്ട് തുറന്നോണം, അല്ലെങ്കിൽ സുധാകരൻ്റെ പക്കൽ ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്തെടുക്കും. അതാണ് ഇപ്പോൾ കെ വി സുബ്രഹ്മണ്യനും സംഭവിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ തലങ്ങും വിലങ്ങും പ്രവർത്തിച്ചുവെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയത് സുധാകരൻ്റെ അനുയായികൾ തന്നെ. കെ പി സി സി ജനറൽ സെക്രട്ടറിയും സുധാകരൻ്റെ വലം കൈയുമായ അഡ്വക്കേറ്റ് ജയന്തിൻ്റെ പ്രേരണയിലാണ് ഇപ്പോൾ പുറത്താക്കിയതെന്ന് സുബ്രഹ്മണ്യൻ തന്നെ തുറന്നു പറയുന്നു. കോഴിക്കോട് ചേവായർ ബ്ലോക്കിൽ നിന്നുള്ള അംഗമായ സുബ്രഹ്മണ്യന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് പാർട്ടി പദവിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇതിനെതിരെ അന്ന് എം കെ രാഘവൻ കെ പി സി സി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം രാഘവൻ ഇത്തവണ തോറ്റുപോകുമോ എന്നൊരു ഭീതിയുണ്ടായിരുന്നു. ഇക്കാര്യം കൊണ്ട് കണക്കിലെടുത്താണ് അടിയന്തര നടപടി എന്നാണ് സുധാകര വിഭാഗത്തിൻ്റെ ന്യായീകരണം. പക്ഷേ ഓർക്കണം, തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും എം എം എസ് എൻ താൽക്കാലിക പ്രസിഡന്റായിരിക്കെ കെ വി സുബ്രഹ്മണ്യത്തിൽ ഒരു കുറ്റവും കണ്ടില്ല. സുബ്രഹ്മണ്യൻ എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചു വന്നതിന് എം എം എസിൻ്റെ പക്കൽ ഒരു തെളിവുമില്ലായിരുന്നു. പക്ഷേ സുധാകരൻ അധികാരമേൽക്കുന്നു, തെളിവുകൾ പുതുതായി വരുന്നു, സുബ്രഹ്മണ്യനെ പുറത്താക്കുന്നു. ഇനി എന്തൊക്കെ പുറത്താക്കലുകളാണ് കോൺഗ്രസ് കാണാൻ കിടക്കുന്നത്? ജയന്തിന് ഇത്തവണ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ എതിരി നിന്നത് സുബ്രഹ്മണ്യനാണെന്ന് ആരോപിച്ചായിരുന്നു സുധാകരപക്ഷം വെട്ടിനിരുത്തലിന് ഇറങ്ങിയത്. ഈ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യനും പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നും സുബ്രഹ്മണ്യൻ മനസ്സ് തുറന്ന് പറയുന്നു. പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പ്രവർത്തിക്കേണ്ടിയിരുന്നതെന്നാണ് സുബ്രഹ്മണ്യൻ ചോദിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തിൻ്റെ പ്രേരണയിൽ തന്നെയാണ് സുധാകരൻ തനിക്കെതിരെ നടപടിയെടുത്തതെന്നും ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തിരിച്ചു വരാത്ത രീതിയിൽ നശിപ്പിക്കുമെന്നും സുബ്രഹ്മണ്യൻ മുന്നറിയിപ്പ് നൽകുന്നു. താൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നും കോഴിക്കോട് നേതൃത്വത്തിന് ഉണ്ടാകുമെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമായി തന്നെ സുധാകരന് മറുപടിയും നൽകിയിട്ടുണ്ട്.